സന്തോഷം കൊണ്ട് എന്താ പറയണ്ടേന്ന് അറിയാണ്ട് അത്രയും സന്തോഷം വന്നിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. നമ്മള് യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞിട്ട് രണ്ടു വർഷം നമ്മൾ ജൂലൈ 22 21-ന് 22 നമ്മള് യൂട്യൂബ് തുടങ്ങിയതല്ല, നമ്മള് രണ്ടാമത്തെ ഫസ്റ്റ് തുടങ്ങിയ ശേഷം പിന്നെ നമ്മൾ നിർത്തിയിട്ട് ചാനലിലെ പേരൊക്കെ മാറ്റിയിട്ട് പിന്നെ തുടങ്ങിയത് 2021 ജൂലൈ 21 തുടങ്ങിയത്. പിന്നെ നമ്മൾ പിന്നെ നിർത്തി പിന്നെ നിർത്തി പിന്നെ നമ്മൾ തുടങ്ങിയത് വന്നിട്ട് പിന്നെ നമ്മൾ തുടങ്ങിയത് 2022 ഡിസംബർ 19 ഡിസംബർ. പിന്നെ നമ്മള് അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് ആണ് കേട്ടോ നമ്മള് രണ്ടാമത് തുടങ്ങിയത്. ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും പറയുന്നത് എനിക്കും എങ്ങനെയല്ല എനിക്ക് സംസാരിക്കാൻ എനിക്ക് നേരെ സംസാരിക്കാൻ കിട്ടിയിരുന്നില്ല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ എന്താ വെച്ചാ വീഡിയോ എടുക്കാൻ വിളിക്കുമ്പോ ഞാനില്ലോ പറഞ്ഞിട്ട് മാറി ഒതുങ്ങി പോവായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ക്ലിനിക്കുന്ന നിർത്തി എന്താ ക്ലിനിക്കുന്ന നിർത്തി കഴിഞ്ഞപ്പോ ഞാൻ സ്വയം തോന്നി എനിക്ക് എന്താ എന്തായാലും എങ്ങനെ തുടങ്ങി വെച്ചത് എന്തായാലും കൊണ്ട് നടക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏട്ടനോട് ഇങ്ങനെ പറഞ്ഞു, ഏട്ടാ എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ ചെയ്തു നോക്കാം. പക്ഷെ ഫസ്റ്റത്തേക്കെ കുറെ വീഡിയോസുകൾ നമ്മൾ ഇടാൻ പറ്റാത്ത രീതിയിലായി, അങ്ങനെ ഇട്ടിട്ടില്ല കുറെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇതായി. പക്ഷെ നമ്മുടെ സപ്പോർട്ട് ഇത് ഇവിടം വരെ എത്തിക്കുന്ന നമ്മൾ ഒരിക്കലും കുറഞ്ഞ ഉറക്കത്തിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരെയും പരിചയമുള്ളവരൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ എത്രയോ ആളുകൾ അതിനകത്ത് നമ്മൾ നടന്നിട്ടുണ്ട്. അല്ല കളിയൊക്കെ എന്ന് പറയുമ്പോ ഇതങ്ങനെയല്ലേ, ഇവിടെ ആ വീഡിയോ കണ്ടുമ്പോ നമ്മളെ എല്ലാവരും നാട്ടും പുറത്തുള്ള വീഡിയോ കാണുമ്പോ പ്രത്യേക ഫീലൊന്നും വരില്ല. അപ്പൊ അങ്ങനെ ഒരു സമയം. പിന്നെ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബർ ആരാ പറയോ അനിയനാണ് കേട്ടോ ഇവിടുത്തെ. എന്താ നമ്മുടെ സതിയേട്ടൻ എന്ന് പറയില്ല, സതിയേട്ടനാണ് ഫസ്റ്റത്തെ സബ്സ്ക്രൈബർ. പിന്നെ എന്താ ഡിസംബറിൽ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നിർത്തേ ചെയ്തില്ല, ദിവസം നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് തുടക്കമാണ്. നമ്മള് എത്ര ഇനി പനി ആവട്ടെ ഇനി എന്തായാലും നമ്മള് നമ്മുടെ ഒരു ജോലി പോലെ അല്ലെങ്കിൽ പിന്നെ ഷോർട്ട് വീഡിയോ എടുക്കാന്നോ അതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ല. അപ്പൊ ഷോർട്ട് എടുത്തില്ല, പിന്നീട് നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് എപ്പോഴോ ഷോർട്സ് എടുത്തു തുടങ്ങി. എപ്പോഴാ എടുത്തു തന്നെ പറയാൻ പറ്റില്ല, അതങ്ങനെ എപ്പോഴൊക്കെയോ എടുത്തു തുടങ്ങി. കാരണം നമ്മൾ ശരിക്കും എല്ലാരും ഫുൾ ടൈം വീഡിയോക്ക് വേണ്ടി മാത്രം സമയം കണ്ടെത്തി തുടങ്ങി. മറ്റത് അങ്ങനെയല്ല, മറ്റത് എപ്പോഴെങ്കിലും ആ ഒരു ഒഴിവ് സമയത്ത് അങ്ങനെ എടുത്തത് മാത്രമായിരുന്നു. നമ്മളെന്തൊരു ചാനൽ മോണിറ്റൈസേഷൻ കിട്ടുന്നതിന് മുന്നേട്ടതൊക്കെ ഒരുപാട് മുന്നേണ്. അമ്മ നേരെ എന്താ ഭക്ഷണം ഉണ്ടാക്കുമ്പോ പറയും, ഞാൻ പറയുമ്പോ തെറ്റു, എന്നിട്ട് അമ്മ പറയും നീ അങ്ങനെ പറയേ ഈ അങ്ങനെ പറയു പറയട്ടെ. അപ്പൊ എന്താ എന്ത് ആ മീൻകറിയൊക്കെ വെക്കുന്ന സമയത്ത് അമ്മ തപ്പലില്ലാതെ അമ്മടെ അമ്മ എന്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ ഇടുമ്പോഴും തപ്പലില്ലാണ്ട് പറയും. പക്ഷെ ഞാൻ അങ്ങനെ ഇല്ല കേട്ടോ, ഞാൻ തപ്പി 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 തപ്പിട്ടാണ് സംസാരിച്ചത്. ഇപ്പൊ നമുക്ക് സത്യം പറയാച്ചാ ഈ ഒരു എന്താ നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ എന്തെങ്കിലും പറയില്ലേ സംസാരിക്കാൻ ഒരു മടിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അന്നൊക്കെ ഒരു പേടി. അതെല്ലാരും ഞാനൊന്നും സംസാരിക്കുകയും ചെയ്തിരുന്നില്ല. ഫസ്റ്റ് ചാനൽ തുടങ്ങിയതും അതിന്റെ കാര്യങ്ങള് നമ്മള് വേറൊരു കണ്ടന്റ് ആയിട്ടാണ് തുടങ്ങിയത്. എനിക്ക് എന്റെ വർക്ക് ബേസ് ചെയ്തിട്ട് ഇന്റീരിയറിന്റെ വീഡിയോ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷെ എനിക്ക് തുടങ്ങിയപ്പോ തന്നെ മനസ്സിലായി ഇത് എന്നെ കൊണ്ട് കൂട്ടിയേ കൂടില്ല. കാരണം സംസാരിക്കില്ല, ക്യാമറ മുന്നിലൊക്കെ ഒരു കാര്യം സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. ഇന്നിപ്പോ ഇങ്ങനെ ഇത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് കുറേശ്ശെ കുറച്ച് ഇതിട്ടൊക്കെ കൊടുത്ത് കുറേശ്ശെ കുറേ സംസാരിച്ച് സംസാരിച്ച് നമ്മളെപ്പോഴും സംസാരിക്കാനായി പോയതാ. അത് അത്ര എളുപ്പമാവുന്നില്ല, കുറേ ഒരുപാട് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ക്യാമറ കൊണ്ടുള്ള പേടി മാറിപ്പോകുന്നതാണ്. പിന്നെ പറഞ്ഞ വെച്ചാൽ അച്ഛൻ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ അച്ഛൻ, അച്ഛനെ മറക്കാൻ പറ്റില്ല, മറക്കില്ല. നമ്മളെ എപ്പോഴും അങ്ങനെ തന്നെയാണ് വാണ്ടാമുട്ടി അച്ഛൻ. ഓരോ വീഡിയോയിൽ ഇങ്ങനെ എടുക്കുമ്പോഴും ഏട്ടൻ ചിലപ്പോൾ ചീത്ത അറിയും. ഏട്ടൻ എന്താ പറയുന്ന അറിയോ, ഇങ്ങനെയാണോ എന്താ അതാവുക, നീ നേരെ സംസാരിക്കുക. അപ്പൊ എനിക്ക് പക്ഷെ ഫോൺ എന്റെ മുമ്പിൽ വരുമ്പോ എനിക്ക് പേടിയാവും. അപ്പൊ അച്ഛൻ എന്നിട്ട് പറഞ്ഞു ഒന്ന് നിർത്തിക്കൈ കഴിഞ്ഞ ഏത് സമയം ചീത്ത പറഞ്ഞിട്ട് ഒന്ന് നിർത്തിപ്പോയി. ഞങ്ങളാ സമയത്തൊക്കെ നല്ല കച്ചറ കൂടുതലായിരുന്നു. കാരണം നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നമ്മളൊരു ദിവസം ഒരു വീഡിയോയിലൊക്കെ ഭയങ്കര ടെൻഷനാണ്.
അതുകൊണ്ട് നമ്മൾ എവിടേക്കും എത്തിപ്പെട്ടിട്ട് പോലുമില്ല. മോണിറ്റൈസേഷൻ ആവുന്നതിന് മുന്നേ ഇതൊക്കെ ഒരു ദിവസം വീഡിയോ എടുത്തില്ല പറഞ്ഞ് ഞങ്ങൾ കച്ചറുകൂടി വരുന്നു. എന്നെ വിളിക്കുമ്പോ ഞാൻ പറയും ഞാനില്ല, എനിക്ക് പേടിയാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളല്ല. അപ്പൊ ഏട്ടൻ പറയും, ഏട്ടൻ ഇങ്ങനെ എന്നെ എന്തെങ്കിലും ചീത്ത പറയുമ്പോ അച്ഛൻ അവിടെ കടക്കുണ്ടാവും. അപ്പൊ അച്ഛൻ പറയും, ഓ ഒരു വീഡിയോ കാരണപ്പോ തൊഴിലില്ലാതെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ശരിക്കും നമുക്കൊരു ദിവസം വീഡിയോ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ദിവസം ഇല്ല, അത്രക്ക് നമ്മളങ്ങോട്ട് രാഗടിച്ചു പോകും. പിന്നെ ഒന്നിനും ഒന്ന് പിന്നെ ഫുള്ള് സമയം ഫ്രീ ആണ്, ഒന്നും ചെയ്യാൻ ഇല്ലാതെ നമ്മളങ്ങനെ യൂട്യൂബ് നോക്കി ഒന്നും പിന്നെ ചെയ്യാനില്ലാത്തൊരു അവസ്ഥ. ഒരു ദിവസം പണിയില്ല എന്ന് വെച്ചാൽ രാവിലെ കഴിഞ്ഞ ചേട്ടൻ ഇന്ന് വീഡിയോ എടുക്കലേ വരും. അപ്പൊ എന്താ വീഡിയോ എടുക്ക, ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ എടുക്കുക. അപ്പൊ ഏട്ടൻ പറയും, അടുക്കള കാണിക്കുമ്പോ അനിയേട്ടനും പറയും ആൾക്കാരെ അത് നെഗറ്റീവ് അടിക്കും, നമ്മുടെ ചട്ടി പാത്രം കണ്ട നെഗറ്റീവ് അടിക്കും. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളെ ഇഷ്ടപ്പെടുന്നവര് നമ്മുടെ അടുക്കള കാണട്ടെ. അങ്ങനെയാണ് ഏട്ടന്റെ ഐഡിയ കൊണ്ടാണ് കേട്ടോ കൊറേ നമ്മള് പുറത്തു കൂടെ ഉള്ള വീഡിയോസ് എടുത്തത്. ഈ അടുക്കള കാണിക്കണ്ടെന്ന് വെച്ചിട്ടുണ്ട് പുറത്ത് അടുപ്പ് കൂട്ടിയത്. പക്ഷെ സാധാരണക്കാരുടെ അടുക്കള ഇങ്ങനെയൊക്കെ തന്നെയാണ്. അടുക്കള ചെറുതോ വലുതോ എന്നല്ല, അതില് ജീവിക്കുന്ന ആൾക്കാരുടെ സന്തോഷവും മനസമാധാനമാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. ഞാനിങ്ങനെ പറയുമ്പോ ഏട്ടൻ എന്നെ എപ്പോഴും പറയട്ടോ കളിയാക്കും അവര് പറയപ്പോ. ഞാൻ ഏട്ടന്റെ കൂട്ടുകാരനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയായിരുന്നു. പറഞ്ഞപ്പോ ഏട്ടന്റെ കൂട്ടുകാരൻ പറഞ്ഞു, അനി നിന്റെ തെറ്റിദ്ധാരണയാണത്, ഫുള്ള് തെസ്സി പറയുന്ന ഫുള്ള് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, നീ പറയുന്ന ഫുള്ള് തെറ്റിദ്ധാരണയാണ്, അങ്ങനെയല്ല അവള് ചെയ്യുന്ന രീതിയിൽ അവള് ചെയ്യട്ടെ, അതിലവൾക്ക് മുന്നേറാൻ പറ്റും തോന്നുന്നുണ്ട്, നീ അവൾക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാ മതിയെന്നു. ആ സപ്പോർട്ട് ഇങ്ങനെ വൈദ്യങ്ങളെ കിട്ടി വീട്ടിലെടുക്കുമ്പോ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് അറിയുമ്പോ അത് എങ്ങനെയാണ് ആളുകളെ വിലയിരുത്തുക, നമ്മളെങ്ങനെയാണ് കാണാനൊക്കെ ഭയങ്കര വിഷമമാണ്. പിന്നീട് മനസ്സിലായി നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ജീവിതമാണ്, നമ്മുടെ കുടുംബമാണ്, നമ്മുടെ കുടുംബത്തിലെല്ലാവരും. അപ്പൊ പിന്നെ നമുക്കത് കാണിക്കുന്നതിന് മെല്ലെ മെല്ലെ നമ്മുടെ മടി പോയി, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പിന്നെ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും കാണിച്ചു തുടങ്ങി. ഇപ്പൊ പറഞ്ഞ നല്ല സന്തോഷമുണ്ട് കേട്ടോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാ, നമ്മള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, ഇപ്പൊ ഞങ്ങള് ഇന്നലെ കല്ലടിക്കോട് കൂടഴിക്കാൻ പോയപ്പോ വണ്ടിയില് എന്താ മെക്കാനിക്കാണ് വന്നിട്ട് ചേച്ചി ആ വീഡിയോ എടുക്കണതല്ലേ, ചേച്ചിയുടെ വീഡിയോസ് കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കാർ വന്ന് പറയുമ്പോ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നിയില്ല. എന്തായാലും അതിനു മുന്നേ ഇന്റീരിയർ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു, ഒരു വർഷത്തിന് മുന്നേ അങ്ങനെയായിരുന്നു. 3 വർഷത്തോളം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോ അമ്മോ അത് കാണിച്ചെടുത്ത്, അപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയെന്ന് അറിയണ്ടേ? അപ്പൊ നമുക്ക് 2 സബ്സ്ക്രൈബറിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ലക്ഷ്യത്തേക്ക് എത്തുകയാണ്. ആ ലക്ഷ്യം ഇല്ല, നമ്മളെ ചെറിയൊരു വലിയൊരു സ്വപ്നമാണ് നമുക്ക് 1 ലക്ഷം സബ്സ്ക്രൈബറൊക്കെ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മള് 1-ഉം 2-ഉം ആളുകളെ കൂട്ടി 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 കൂട്ടിട്ട് 1 ലക്ഷത്തേക്ക് എത്താൻ യൂട്യൂബിന്റെ അടുത്ത് പഠിച്ച ഓട്ടിക്കറമ്പ് കറിയ നമ്മള് എത്രയോ മാസങ്ങളായിട്ട് ഇതിനു വേണ്ടിട്ട് കാത്ത് 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 അങ്ങനെ ഇരിക്കുകയാണ്. ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷയിലാണ്. ഇന്ന് നമുക്ക് 100K എത്തും, ഇന്ന് നമുക്ക് 100K എത്തും. പക്ഷെ നമ്മൾ എത്രയോ മാസങ്ങളായിട്ട് പിന്നിക്ക് പിന്നിക്ക് പിന്നിക്കാൻ പോയി കിടക്കുന്നത് ഇപ്പോ 2 മാസങ്ങളായിട്ടല്ലേ 2 മാസങ്ങളായിട്ട് നമുക്ക് ആ ഒരു നമ്മളെ സ്റ്റിൽ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഒരു ഗ്രോത്ത് വന്നു തുടങ്ങിയത് ഇപ്പോഴാണ്.
ഒറ്റ സബ്സ്ക്രൈബറും കൂടി. ഓരോ ദിവസവും കിടന്നിറങ്ങുമ്പോഴും രാവിലെ നാളെ എന്ത് വീഡിയോ ഇടും, നാളെ എന്താണ് നാളത്തെ കണ്ടന്റ്, അല്ലെങ്കിൽ നാളെ എടുക്കാൻ പറ്റുന്ന നല്ല തോട്ട്സ് എന്താണ്, ഇതിനെ കുറിച്ച് മാത്രം ആലോചിച്ചോണ്ട് നമ്മൾ ജീവിക്കുന്ന അറിയപ്പെട്ടേ. അങ്ങനെ ജീവിച്ചു കിട്ടുന്ന ഒരു വലിയ സൗഭാഗ്യം കിട്ടത്, നമ്മളതിന്റെ പഠിക്കലെത്തി നിക്കാണ്. ആരാണോ ഭാഗ്യമായിരുന്നു മാത്രം നോക്കേണ്ടി. നമ്മള് എത്ര ഇല്ലേ, കാരണം ഇത് പറഞ്ഞ പറയാൻ കിട്ടുന്നില്ലാത്ത സന്തോഷം കൊണ്ട് സത്യം വെച്ചാൽ കരച്ചില് വരിക ചെയ്യുന്നത്. ഒരാൾക്ക് വേണ്ടിട്ട് കാത്തിരിപ്പാണ്ട ദേവി, ഇത് വല്ലാത്തൊരു കാത്തിരിപ്പായി. ഞങ്ങള് വിചാരിച്ചത് നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നൂറൊക്കെ ആവുന്ന കണ്ണടയിൽ നോക്കി തന്നെയാണ്, കണ്ണടയിൽ നൂറൊക്കെ നമ്മൾ അവിടെ നിന്നാവുന്നല്ലോ. പിന്നെ എന്റെ വലിയമ്മയുടെ മോളും ഇവിടെ വെറ്റി പിടിച്ചിരുന്നു, അവള് പറഞ്ഞു വെള്ളിയാഴ്ച കഴിയുമ്പോഴേക്കും നിനക്ക് 100K ആവും, എന്നിട്ട് നീ എനിക്ക് ചുരിദാർ വാങ്ങി തരണട്ടോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരി, ആ വർഷം നിനക്ക് ഞാൻ ചുരിദാർ വാങ്ങി തരാം. വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു ഇനി അടുത്ത വെള്ളിയാഴ്ചക്ക് പറയാൻ പറ്റുമോ. അവര് പറഞ്ഞു ഒരു ഒരു വെള്ളിയാഴ്ച പറയാൻ പറ്റുള്ളൂ, അടുത്ത വെള്ളിയാഴ്ചക്ക് ഇനി പറയണ്ട. ഒരാളോട് വരാൻ പറ എന്തായാലും അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അക്കൗണ്ട് ഒക്കെ കാണിക്കാൻ പറ്റി. സെലിബ്രേഷൻ കുറച്ച് നീണ്ടാലും ശരി. രാധേട്ടാ നമ്മൾ 100,000 ആയി കേട്ടോ, നിങ്ങൾ 100,000 ആയി. നമ്മുടെ കുടുംബം കൂടി കൂടി വരട്ടേലേ. കേറും കേറും. എന്താണ് ഈ തേങ്ങ കൊണ്ട് പരിപാടി എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് നമ്മുടെ സന്തോഷം അത്രക്ക് വലുതല്ലേ, അപ്പൊ മധുരം കൊണ്ടൊരു പരിപാടി നടത്താച്ചിട്ടാണ് നമ്മുടെ സന്തോഷം എല്ലാവരും നമുക്ക് എല്ലാവരെയും വിളിച്ച് പങ്കുചേർക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളവരെയൊക്കെ ഒന്ന് അവർക്കെങ്കിലും കുറച്ച് മധുരം കൊടുത്തിട്ട് വേണ്ടേ, തുടങ്ങണമെങ്കിൽ ആഘോഷിക്കണമെങ്കിൽ തുടങ്ങണമെങ്കിലല്ലേ ആഘോഷിക്കുമ്പോൾ അങ്ങനെയൊക്കെ വേണ്ടേ. നമുക്ക് എല്ലാവരെയും വിളിച്ച് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഈ 100,000 ആൾക്കാരെയും വിളിച്ചിട്ട് പങ്കെടുപ്പിക്കാൻ ഇപ്പം പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അടുത്ത് നമുക്ക് ഓടിച്ചെല്ലാം പറ്റുന്ന ദൂരത്തെ കൂടെയുള്ള നമ്മുടെ തൊട്ട വീട്ടിൽ കൂടെ ഒക്കെ നമ്മുടെ സന്തോഷത്തിന് നിങ്ങളെയും കൂടി സാക്ഷി നിർത്തിയിട്ട് നിങ്ങളെയും കൂടി ഒപ്പം ചേർത്തിട്ട് നമുക്ക് ചെറിയൊരു ആഘോഷമാണ്. നമ്മൾ ചെറിയൊരു പായസം ഉണ്ടാക്കുക, ചെറിയൊരു പായസല്ല, ചെറിയൊരു പായസല്ല, പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. ചെറുപയർ പരിപ്പിട്ടിട്ട് അപ്പൊ നമ്മള് എന്താ അറിഞ്ഞ തന്നെ 3 മണിയൊക്കെ കഴിഞ്ഞ് 3 മണിയുടെ ഉള്ളില് അറിഞ്ഞതല്ല, ആ സമയത്താണ് ഇത് എത്തിയത്. 3:30 ആകുമ്പോഴാണ് നമുക്ക് എല്ലാം ശരിയായത്. അപ്പോ നമ്മള് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മള് അയൽക്കൂട്ടത്തിലൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോ സാധനം വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിരിക്കാൻ പെരും മഴയായിരുന്നു കേട്ടോ, എന്തോ ഒരു മഴ വെച്ചിട്ടാ. അപ്പൊ അങ്ങനെ കൊറേ നേരം അതിൽ പോയി. അപ്പൊ പിന്നെ നാളെ ഉണ്ടാക്കിയാലൊക്കെ മതി വിചാരിച്ചു. പക്ഷെ നമ്മുടെ എങ്ങനെ സന്തോഷം ചൂടാറിനതിന്റെ മുമ്പ് വെള്ളച്ചോറും സന്തോഷിച്ചിട്ട് കാര്യമില്ലല്ലോ, സന്തോഷിക്കുമ്പോ ചൂട് തന്നെ എല്ലാം വേണ്ടേ. അപ്പൊ അതുകൊണ്ട് രാത്രിയെങ്കിൽ രാത്രി, കുറച്ച് നേരം വൈകിട്ടാണെങ്കിലും വൈകിട്ട് കുഴപ്പമില്ല.
ഉണ്ടാക്കി എല്ലാരും കൊടുത്തിട്ട് ഇറങ്ങുന്നു. ഇല്ല അതാ ഇല്ല വരുന്നുണ്ട് അമ്മൂട്ടി കുടിച്ചാ കുടിച്ചോ എവിടെ ഇല്ലക്ക് ഒരു ഗ്ലാസ് കൊടുക്കണെങ്കിൽ എവിടെ പൊന്നുവോ 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 ആ എന്റെ കുട്ടി എവിടെ നമ്പുന്ന നമ്പുന്ന ഏ നമ്പു അതാ ഇതാ പോലെ അവിടെ നിന്ന് ഈ ക്യാമറ വേഗം അവര് പിടിച്ചു വലിക്കാൻ നിൽക്കണം. നല്ല മധുരണ്ടോ? നമ്മള് കേക്കൊക്കെ വാങ്ങിട്ട് മുറിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കേക്ക് വാങ്ങിട്ട് മുറിച്ചിട്ട് ആർക്കെത്താന നമ്മുടെ വീട്ടിലുള്ളവർക്ക് ആരുടെയും കൊടുക്കാൻ പറ്റും. എന്റെ ഈ വരിയുടെ ഈ സൈഡ് എന്തോന്ന് അറിയില്ല, ചെറിയൊരു ഒരു പിടുത്തം. അപ്പൊ പായസമാണെങ്കിലും അല്ല അതുപോലെ നമ്മള് വെറുതെ ബേക്കറി എന്തെങ്കിലും വാങ്ങി ഇനി മധുരം ലഡു ജിലേബി അങ്ങനെ എന്തെങ്കിലും വാങ്ങി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും നല്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയത് എന്തെങ്കിലും കൊടുക്കുമ്പോഴല്ലേ. പുറത്തടുപ്പില് മഴ പെയ്യാൻ തുടങ്ങിയ നമുക്ക് ഒരു രക്ഷയില്ല, ഒക്കെ അകത്ത് വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഒരു പാട്ട് പാടി കൊടുത്ത സുഖനി നൂറുകയായതുകൊണ്ട്. നമ്മൾ ശരിക്കും പണിക്കൊക്കെ പോകുന്ന സ്ഥലം സമയങ്ങളിൽ പല സ്ഥലത്തൊക്കെ എത്തുമ്പോൾ ചില വീടുകളിലൊക്കെ താമസമുള്ള വീടുകളിലൊക്കെ പണി വരുമ്പോല്ലേ, അപ്പോൾ നമ്മുടെ കൂടെ പണിയുന്നവരൊക്കെ ചിലപ്പോൾ അവർ നല്ലത് വിചാരിച്ചിട്ടാവും, നല്ലത് വിചാരിച്ചിട്ടാവും എന്നല്ല നല്ലതെന്ന് വിചാരിച്ചിട്ട് തന്നെ ഒരാ ഒരു സബ്സ്ക്രൈബറെങ്കിൽ ഒരാളെ കിട്ടുന്നുണ്ടെങ്കിൽ വലിയ കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് അവർ പറയും പിന്നെ യൂട്യൂബറാണ് നിങ്ങൾ കാണും പോലെ ഇല്ല ആള് യൂട്യൂബറാണെന്നൊക്കെ പറയും. അപ്പൊ അവര് എത്ര സബ്സ്ക്രൈബറായി എന്നൊക്കെ ചോദിക്കുമ്പോ നമുക്ക് 300 അല്ലെങ്കിൽ 250 എന്നൊക്കെ പറയുമ്പല്ലേ ഭയങ്കര വിഷമാ. എല്ലാരും ഒരു പുച്ഛത്തോടെ സഹതാപത്തോടെ കൂടെ കാണുന്നൊരു ഒരവസ്ഥയാണ് അത് അനുഭവിച്ചവർ കേട്ടോ അറിയോ അതിൻ്റെ ഒരു അവസ്ഥ. ആ ഒരു കടന്നു പോയൊരു കാലം നമുക്ക് ഒരാളോട് പറയാനും പറ്റില്ല എന്നാ നമുക്ക് വീഡിയോ ഇടാതിരിക്കാനും പറ്റില്ല അങ്ങനെ ഒരു സമയം. അത് വല്ലാത്തൊരു സമയമാണ്. പരിപ്പ് വറുത്തെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒരു മണം കിട്ടില്ല. തേങ്ങ ചിരവ് എന്ന് പറഞ്ഞാല് തേങ്ങ ചിരവ് നിർത്തിപ്പോയി. ഇതിലെന്താ തേങ്ങ പൂളാക്കണ്ടേ അമ്മ? തേങ്ങ ചിരവിയത് മാത്രം പോലെ വറുത്തിടാനും വേണ്ടേ? വറുത്തിടാ ഉടനെ വറുത്തു. ഇത് മൊത്തം ചെറുവണോ? പാലുള്ളതിനനുസരിച്ച് പാല് എത്ര ഉണ്ടാവും അറിയില്ലല്ലോ. പാല് അവിടെ ആ ചില തെങ്ങുള്ളത്തേനൊക്കെ നല്ല പാലുണ്ട് പള്ളിയിലത്തെ ചിലതിലൊന്നും പാല് കമ്മിയാണ്. അത് ഏത് തേങ്ങ തെങ്ങിലത്തേന്ന് അറിയില്ലല്ലോ. പരിപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം തളിക്കണ്ടേ? ആ ലേശം തളിക്കാം, എന്താ ഒന്ന് ചൂടാവട്ടെ. പരിപ്പടുത്ത് തളക്കണല്ലേ, തളച്ചാൽ വേറാവും. ഇളഞ്ചൂട് വെള്ളം പറയട്ടെ. അതിപ്പോ അങ്ങനെ പെരും മഴയും പെയ്തു ചക്ക തിന്നാന്റെ അടയാളപ്പോ അത് കുരു മടലും.
ഇങ്ങോട്ട് പോര്. എന്നെ അടിച്ചു പിഴിയുണ്ട്. തുണി പൊട്ടുള്ളു. ഇനി അത് തുണി രണ്ടാം പാലം എടുക്കണേ. ഇതൊന്നും ഒന്നുകൂടി ഇനിയും പാലം. രണ്ടാം പാലല്ലേ, അതിൽ അത്ര തന്നെ കിട്ടുള്ളൂ. രണ്ടാം പാല് പാലും പൊട്ടിക്കില്ല, പെട്ടെന്ന് ഒന്നായിട്ടില്ല. ഒന്നാം പാല് മാറ്റിക്ക. അപ്പൊ ഒന്നാം പാല് പിഴിഞ്ഞു. നേരത്തേക്ക് പ്രാണികളൊന്നും വേണ്ട, ലൈറ്റ് വിടലാണ്. അപ്പൊ പാല് പിഴിയില്ല, രണ്ടാം ഘട്ടമാണ് കേട്ടോ. രണ്ടാം പാലാണത്. ഒന്നാം പാലിലൊക്കെ നമ്മള് പിഴിഞ്ഞു കഴിഞ്ഞ് ഇത് അത് കുറച്ച് പിഴിഞ്ഞാണ്ട് വേണം കേട്ടോ. അതില് പാലാണ് നല്ല വെള്ളത്തിൽ മിക്സിയിൽ അടിച്ച് ലോസാക്കിയാണ്. എന്തെന്ന് സന്തോഷത്തിന്റെ ഇല്ലേ ചേട്ടാ. കുട്ടിക്ക് തുണിട്ടോ. കാതലിന്റെ മൊറോ മൊറോ പെണ്ണാണ് എത്ര അനിയട്ടാ. അത് ശരിയാ, എല്ലാം ആയിത്തീരുന്നുള്ള പ്രതീക്ഷ ഒന്നും വേണ്ട. അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും ആയിത്തീരില്ല. ഒന്നും ആയിട്ടില്ലെങ്കിലും ഒന്നും ആയില്ല എന്നുണ്ടെങ്കിൽ ആഗ്രഹം നടന്നില്ലേ. അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ആഗ്രഹം നടന്നില്ലേ. അല്ലെങ്കിൽ ഞാനിപ്പോ യാതൊരു ബന്ധമില്ലാത്തൊരു മേഖലയാണ് എന്നെങ്കിലും ഞാൻ ഫോണിലൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തും നമ്മളൊരു യൂട്യൂബർ ആവുന്നോ അല്ലെങ്കിൽ മര്യാദക്ക് സംസാരിക്കാൻ പോലും അറിയാത്ത ഞാനൊരു യൂട്യൂബർ ആവും, എന്നെ ഫോൺ സ്ക്രീനിൽ കൂടെ ഒരുപാട് ആൾ കാണും, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർ കുറേ ഉണ്ടാവും എന്നൊക്കെ ആഗ്രഹിക്കാൻ പോലും പറ്റാ, സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു സമയത്ത് നമ്മൾ ചാനൽ തുടങ്ങി. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ലേ. അപ്പം അതുകൊണ്ട് ഒന്നും നടക്കില്ല എന്നോ അല്ലെങ്കിൽ ചെയ്യുന്നത് തെറ്റാണോ എന്നല്ല, നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യാം. അപ്പൊ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസമായിട്ടോ. നീ അതില് ഇറക്കി വെച്ചിട്ട് ഒന്നാം പാല് വാങ്ങണം ഏട്ടാ. ഫോൺ പിടിച്ച് നിന്ന് കഴിഞ്ഞാലേ അതൊക്കെ ഒറ്റയ്ക്ക് ഇറക്കാൻ പറ്റില്ല. ഇറക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യം കുറച്ച് പായസത്തിൽ വേറൊരു പാത്രത്തിലേക്ക് ആക്കുക, എന്നിട്ട് അതിന് സൗകര്യപൂർവ്വം ഇറക്കുക. അല്ലാണ്ട് ഓരോ പണികൾ അപ്പളേക്ക് അപ്ലൈ കാണുന്നതാണ്. ഇത് വേണ്ടേ, ഈ നാളീര കൊത്ത്. ആട്ടെ നെയ്യ് മണത്തെ അമ്മക്കേ ഓർമ്മ അല്ല. ഞാന് നെയ്യ് ചിലവർക്ക് പായസായി. എന്താ വർത്താനം പറഞ്ഞ നിൽക്കാൻ സമയമില്ല. 9 മണിയായി. നമ്മൾ എല്ലാവർക്കും എല്ലാരും കിടക്കുന്നതിന് മുന്നേ നമുക്ക് വീട്ടുകളിക്ക് എത്തിക്കണം. വേഗം പാത്രം ഒക്കെ തൊട്ടാ ഇങ്ങോട്ട് കാണാം. കുറച്ച് എടുത്തിട്ട് വാങ്ങിച്ചാ മതി. കൊണ്ടുപോകാനുള്ള പാത്രങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളു. ഉള്ള പാത്രങ്ങൾ കൊണ്ടൊക്കെ ആളെണ്ണം നോക്കിട്ടൊക്കെ ചൂട് ചൂട് മേത് കൂടെ ആവല്ലേ. ഇങ്ങനെ മാറി മാറി മാറി
എല്ലാവർക്കും ഓരോ ഗ്ലാസ് കുടിക്കേണ്ടത് കുടിച്ചോ. നമുക്കോടെ അങ്ങനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരട്ടെ. നമ്മളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തവരാണ് ഇവർ. എല്ലേ നമ്മുടെ വീട്ടിലുള്ള അതേപോലുള്ള സന്തോഷം അവർക്കുള്ളതാണ്. അപ്പോൾ അവർ ആ സന്തോഷത്തിൽ പങ്കുചേരുന്നതാണ്. പിന്നെ നേരെ ഒരുപാട് വൈകിക്കാം, നേരെ 9:30 ആയിരുന്നു. അതൊന്ന് കൊണ്ടേ കൊടുത്തിട്ട് അതിന്റെ ഇടയ്ക്ക് മക്കളെ കുടിച്ചു കേട്ടോ. നിക്ക് നിക്ക് മാറി മാറി, ചൂടുണ്ട് ചൂടുണ്ട്, ചൂടൊന്നാട്ടെ ചൂടൊന്നാട്ടെ. ആളെണ്ണം കൂടുതലുള്ള വീട്ടിക്ക് അതിനനുസരിച്ച് സാധനം വേണം. ചൂടാറും ചെയ്യും കേട്ടോ. നമ്മളെ പോലെ തന്നെ ഇവരൊക്കെ മുറുക്കെ പ്രതീക്ഷിക്കുന്ന ആളുകളാട്ടോ. ഇവരൊക്കെ അങ്ങോട്ട് സന്തോഷത്തില് വിളിച്ച് ഹരോ എന്ന് പറഞ്ഞതിന് പിന്നെ ആ ആയില്ലേ നൂറുകയായില്ലേ ആദ്യത്തെ ചോദ്യം നൂറുകയായില്ലേ അവിടുത്തെ ചോദ്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ അവര് നമ്മളെ പോലെ തന്നെ അവരൊക്കെ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അവര് മാത്രല്ല നമ്മുടെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകളും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം. അവർക്കുള്ളത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, അവര് ഫ്രിഡ്ജിൽ വെച്ചോളൂ അല്ലേ. ആ അവരെന്ത് വരുമോ അപ്പൊ അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ എന്താ പറയാ, എത്ര എന്തൊക്കെ പണിയെടുത്താലും ശരി, നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇങ്ങനെ. ആ ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ജീവിതത്തിലും കാര്യമില്ല. ശരിയാണ്. ഇന്നലത്തെ സത്യം പറഞ്ഞ ഇന്നലത്തെ ഹാങ് ഓവർ മാറിയിട്ടില്ല എന്ന് തന്നെ പറയാ. ഇന്നലെ രാത്രി നമ്മള് പായസം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് 11:00 ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുമ്പോഴേക്ക് നല്ല നേരം വൈകിട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മള് പറയാൻ വിട്ടുപോയി. വിട്ടുപോയതല്ല, നല്ല പറ്റിയില്ല ആ രാത്രി. പിന്നെ ആ സമയത്തൊന്നും എല്ലാരും കിടന്നുറങ്ങിട്ട് നമ്മൾ ഒച്ചപ്പാട്ടുണ്ടാക്കാൻ ശരിയല്ലല്ലോ. അപ്പൊ അത് കാരണം നമ്മുടെ കണ്ടോ കുട്ടികളുടെ സ്കൂള് തുറക്കാറാകുമ്പോഴേക്കും നമ്മുടെ മുറ്റത്ത് നിറയെ മുല്ലപ്പൂ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.